മിൽക്കി മിസ്റ്റ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വളരെ വ്യത്യസ്തമായൊരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നു. ഇതൊരു സ്നാക്കാണ്, പക്ഷേ ഇതൊരു നോൺ വെജ് സ്നാക്കാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൗതുകം തോന്നും. ഇത് ഇറച്ചി വട. സാധാരണ നമ്മൾ ഇറച്ചി കട്ട്ലേറ്റൊക്കെയാണ് ചെയ്യുന്നത്, ഇത് വടയായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏത് മീറ്റിലും ചെയ്യാം. ഞാനിപ്പോൾ മാട്ടിറച്ചിയിലാണ് ചെയ്യുന്നത്. കൊത്തിയ മിൻസ് കീമ, പിന്നെ ചിക്കൻ മിൻസിലും ചെയ്യാം, മട്ടൺ മിൻസിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോണത് വടപ്പരിപ്പാണ്. അപ്പോൾ ഇറച്ചിയും വടപ്പരിപ്പും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു വട, ഇറച്ചി വട, നോൺ വെജ് വട. അപ്പോൾ ചേരുവകളൊക്കെ ഇവിടെ റെഡിയാണ്, ദേ കണ്ടോളൂ. അപ്പോൾ ഈ ഇറച്ചി വട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറച്ചി വട, ചേരുവകൾ: കീമ, അതായത് കൊത്തിയ ഇറച്ചി, അത് ബീഫാകാം, അതല്ലാന്നുണ്ടെങ്കിൽ മട്ടൺ ആകാം, അതല്ലെങ്കിൽ ചിക്കൻ ആകാം, 1/2 കിലോ. വടപ്പരിപ്പ് 1 കപ്പ്, വറ്റൽമുളക് 4 എണ്ണം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായി വെച്ച് കുതിർത്ത് ഊറ്റിയെടുക്കുക. ഇഞ്ചി 1 ഇടത്തരം ചതുര കഷ്ണം, കൊച്ചു കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും മുറിച്ചിടാം. പച്ചമുളക് 1 വലുത് അല്ലെങ്കിൽ 2-3 ചെറുത്. സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം. ഗരം മസാല പൊടിച്ചത് 1/4 ടീസ്പൂൺ. കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യമായത്. അപ്പോൾ ഇറച്ചി വട ഉണ്ടാക്കി തുടങ്ങാം. അതിന് ആദ്യം വേണ്ടത് ഇത് 1/2 കിലോ ബീഫിൻ്റെ മിൻസാണ്, കീമയാണ്. ഇത് മട്ടണിൽ ചെയ്താലും ഓക്കെയാണ്, ചിക്കനിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിക്കാം. ഒരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ച് വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം. അതാണ് ആദ്യത്തെ കാര്യം ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ഈ ഒരു മിൻസ്ഡ് മീറ്റ് 1/2 കിലോ കഴുകി വൃത്തിയാക്കി നന്നായിട്ട് ഊറ്റിയെടുത്തതാണ്, പിഴിഞ്ഞെടുത്തതാണ്. അതിനോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി അല്പം ഉപ്പും കൂടി ചേർക്കാം. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം ഇതിനകത്ത് വെള്ളം എന്തായാലും മീറ്റിൽ നിന്നും വെള്ളം ഇറങ്ങും. അത് മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടയ്ക്കുന്നു. ആദ്യം ഒരു ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ, അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിലും കൂടി കേൾക്കട്ടെ. അല്ല, ടോട്ടൽ 4 വിസിൽ മതി, പിന്നെ 1-3 വിസിൽ അത്രയും മതിയാവും. അത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. വെള്ളം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് വീണ്ടും കുറച്ച് നേരം തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അടുപ്പ് കത്തിച്ചു, നമ്മുടെ കുക്കർ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ 1 വിസിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീ കുറച്ചൊരു തീരെ ലോ ആക്കണം എന്നില്ല, ഒരു മീഡിയം ലോ അതിൽ വെച്ചിട്ട് പിന്നെ 1-3 വിസിൽ. അത് കഴിഞ്ഞാൽ അല്പം നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വെള്ളം ഉണ്ടെങ്കിൽ വറ്റിക്കുക. തുറന്ന് വെച്ചിട്ട് തന്നെ വീണ്ടും അടുപ്പ് കത്തിച്ച് വറ്റിച്ചെടുക്കാം. ഇനി ഇത് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ വടയാണിത്, ഇറച്ചി വട. ഇതാണ് വടപ്പരിപ്പ്. വടപ്പരിപ്പ് ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരുന്നു. 1 കപ്പ് വടപ്പരിപ്പ് എടുത്തിട്ടാണ് കുതിരാൻ വെച്ചത്. അതിനോടൊപ്പം തന്നെ 4 വലിയ വറ്റൽമുളകും കൂടി ഇട്ടിട്ടാണ് കുതിരാൻ വെച്ചത്. അപ്പോൾ ഇതെല്ലാം കുതിർന്നിരിക്കുവാണ്. സാധാരണ നമ്മൾ വടക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഇച്ചിരി ഒരു പേസ്റ്റ് രൂപത്തിൽ, ഒരുപാടല്ല, തരുതരിപ്പായിട്ട് ഈ മുളകും കൂടി ചേർത്ത് അരച്ചിട്ട് വരാം. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് ഇഞ്ചി 1 കഷ്ണം, 1 പച്ചമുളക്, ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ച് കൊണ്ടുവരാം. പിന്നെ 1 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത് രണ്ടും ആദ്യം ചതച്ചിട്ട്. അപ്പോൾ ഇത് ചതയ്ക്കണം. വടപ്പരിപ്പും വറ്റൽമുളകും കൂടി ഒന്ന് തരുതരിപ്പായിട്ട് അരയ്ക്കണം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, ഇതിവിടെ വേകും. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഷോർട്ട് മാജിക് ട്രിക്ക്. അപ്പോൾ കുക്കറിൽ 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചു. അത് കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് എടുത്തു എന്ന് പറയാം. തീ ഓഫ് ചെയ്തു, കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ട് ഓപ്പൺ ചെയ്തപ്പോഴേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് 1/2 കിലോ ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി, വളരെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ ഉപയോഗിച്ചു, പക്ഷേ അധികം വെള്ളം ഇറങ്ങാനില്ലായിരുന്നു. പിന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റ് മാത്രമേ ആ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് വറ്റിച്ചു. ഇനി ഇതല്പം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കും.
അപ്പോൾ കുറച്ചുകൂടി ഒരു ഗ്രിപ്പ് കിട്ടും. നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഒന്ന് പൊടിക്കണം. ഓക്കെ, അടുത്ത സ്റ്റേജ് നിങ്ങൾ കാണാൻ പോണത് ഇത് ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ തണുക്കട്ടെ. നമ്മുടെ വേവിച്ച ഇറച്ചി മിക്സിയുടെ ബൗളിലിട്ടിട്ടൊന്ന് രണ്ട് മൂന്ന് ബീറ്റ് അത്രയപ്പോൾ തന്നെ നോക്കി നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം, നമ്മുടെ വട ഉണ്ടാക്കാം, ഇറച്ചി വട. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഒന്ന് അടുപ്പ് കത്തിക്കാം, എന്നിട്ട് കുറച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ, ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകിൻ്റെ എരിവനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ, നിങ്ങൾക്ക് എത്രത്തോളം എരിവ് നമ്മുടെ വടയ്ക്ക് വേണം അതനുസരിച്ച് ചേർത്തുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ എടുത്തുള്ളൂ. സാധാരണഗതിയിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ ആകാം. പിന്നെ നമ്മൾ പച്ചമുളക് ഒരു നാലെണ്ണം അരച്ചിട്ടുണ്ട് വലുത്, അതും നാലെന്നുള്ളത് ആറോ ഏഴോ വേണമെങ്കിൽ കുതിർത്ത് വട ഈ വടപ്പരിപ്പിൻ്റെ കൂടെ അരയ്ക്കാം. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരും. ആദ്യം ഈ ചതച്ച മസാല, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. എണ്ണ നല്ല ചൂടായി തുടങ്ങി, ഇനി ഇത് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊക്കെ വാടി ഒന്ന് ചെറുതായിട്ട് നോക്കണം, പച്ചച്ചുവയൊക്കെ മാറട്ടെ. നല്ല ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും മണം വരും. സാധാരണ നമ്മൾ വടയിൽ ചേർക്കാറുണ്ടല്ലോ ഇഞ്ചി പച്ചമുളക് ഒക്കെ അരിഞ്ഞ് ചേർക്കാറുണ്ട്. പിന്നെ അതുപോലെ സവാള, സവാള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കഴിക്കും. വാടി തുടങ്ങി, ഇനി സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വാടി കരട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. വടയിൽ എപ്പോഴും കാണുന്ന കാര്യമാണ് കറിവേപ്പില. മല്ലിയില വേണമെന്ന് നിർബന്ധമില്ല, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം, പക്ഷെ നിർബന്ധമില്ല. മല്ലിയില അരിഞ്ഞതും അവസാനം ചേർക്കാം വേണമെങ്കിൽ. സവാളയുടെ നിറം മാറുമൊന്നും വേണ്ട, ഒന്ന് വാടി ഒന്ന് റെഡിയായാൽ മതി. എല്ലാ കാര്യങ്ങളും ഒന്ന് വാടി കഴിഞ്ഞു നന്നായിട്ട് ചെറുതായിട്ട് മൂക്കാൻ തുടങ്ങുന്നു. ഈ സ്റ്റേജിലാണ് ഞാൻ നോക്കിയ ഇറച്ചി ചേർക്കേണ്ടത്. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം കൂടി ചേർക്കാൻ പോകുന്നു, അതായത് കുറച്ചുകൂടി കുരുമുളക് പൊടി. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർക്കുകയാണ്. ഇതിൽ ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടാണ് വേവിച്ചത്, അപ്പോൾ ഇപ്പോൾ ഒരു ടീസ്പൂണും കൂടി ചേർത്തു. ഒന്നെന്നുള്ളത് അര ചേർത്താലും മതി, നിങ്ങളുടെ ഇഷ്ടം. മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കുരുമുളക് പൊടിക്ക് പകരം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ കുരുമുളക് കൂട്ടുന്നതിന് പകരം പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. വേവിച്ച കുത്തി അരച്ചി മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് പൊടിച്ചെടുത്തു. അതാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ചേർത്ത്. ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് സാധാരണ വടയല്ല, ഇറച്ചി വടയാണ്. അപ്പോൾ ഒരു മസാലയുടെ മണമൊക്കെ വേണം, കുരുമുളകിൻ്റെ ടേസ്റ്റ് വരണം, അങ്ങനെയൊക്കെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തു മതി, കഴിഞ്ഞു ഈ പരിപാടി, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്കാണ് നമ്മുടെ അരച്ച് വച്ചിരിക്കുന്ന വടപ്പരിപ്പ് വിത്ത് വറ്റൽ മുളക് ഇതിനകത്തേക്ക് ചേർക്കാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, ഇതിൽ വേറൊന്നുമില്ല, ജസ്റ്റ് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ കൈ കൊണ്ട്, ഇതിപ്പോൾ ഇച്ചിരി ചൂടാണ്, ഞാൻ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് വടയുടെ ഷേപ്പിലേക്ക് ഷേപ്പ് ചെയ്ത് ഉരുട്ടുക, പരത്തുക, ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് വരിക, അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ എൻഡ്. അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞു, ഇനി ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പരിപ്പ് അരച്ചതും അരച്ചിയുടെ കൂട്ടും എല്ലാം കൂടി ഒന്നിച്ച്, അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് എന്തായാലും ഉണ്ടാകും. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം, കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഇനി കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുഴുവനേ വെച്ചിട്ടുണ്ട് ഞാൻ വടപ്പരിപ്പ്, അതിൽ നിന്നും കുറച്ച്, അത് അവിടെ അവിടെ ഇങ്ങനെ കിടക്കാനായിട്ടാണ്, നല്ലല്ലേ അത് നമുക്ക് പരിപ്പോടെയാണെന്ന് മനസ്സിലാവുള്ളൂ. രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം.
അപ്പോൾ വട ഉണ്ടാക്കുമ്പോൾ ആ പരിപ്പ് ഇങ്ങനെ അവിടെവിടെയായിട്ട് കിടക്കും. കഴിഞ്ഞു. ഇനി ഇത് വടയുടെ ഷേപ്പിലേക്ക് നമ്മൾ ഉരുട്ടി തട്ടിയെടുക്കണം. നന്നായിട്ട് ഉരുള ഉരുട്ടി സാധാരണ ഒരു വട ഉണ്ടാക്കണ പോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിനെല്ലാം ഷേപ്പ് ചെയ്ത് പ്ലേറ്റിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി വട കരത്തി തുടങ്ങി. ആദ്യം ഉരുട്ടുന്നു, അത് കഴിഞ്ഞിട്ടിങ്ങനെ വട പോലെ ഷേപ്പ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. എത്ര എണ്ണം കിട്ടുമെന്ന് ഞാൻ ഇതെടുത്തു കഴിഞ്ഞിട്ട് പറയാം. ഈ രീതിയിൽ കംപ്ലീറ്റ് കൂട്ടും ഇങ്ങനെ വടയായിട്ട് ഷേപ്പ് ചെയ്യാം. അപ്പം ഞാനിത് കംപ്ലീറ്റ് റെഡിയാക്കിയിട്ട് തിരിച്ചു വരാം. അതുവരെ വെയിറ്റ് ചെയ്യാം, ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ നമ്മുടെ ഇറച്ചി വട കംപ്ലീറ്റ് ഞാൻ പരത്തി എടുത്തു കഴിഞ്ഞു. വടയുടെ ഷേപ്പിൽ ടോട്ടൽ ഒരു 20 എണ്ണം വരെ കിട്ടും ഈ ഒരളവിൽ നിന്ന്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. അതിൽ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ വട വറുത്ത് കോരുന്ന പോലെ മുരിച്ചെടുക്കുക. ഓക്കെ, എണ്ണ നല്ല ചൂടായി, നല്ലതായിട്ട്. ഓക്കെ, ഇനി നമുക്ക് വട ഓരോന്നായിട്ട് ഇടാം. മതി, ഓവർ ക്രൗഡ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്, എല്ലാം ഒരു ആവശ്യത്തിന്. ഓക്കെ, 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒന്ന് സെറ്റായിട്ട് പതുക്കെ തിരിച്ച് ഒരു സൈഡ് പാകത്തിന് മുക്കുമ്പോൾ തിരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ടെടുക്കാം. പുറമേ നല്ല കരുകരുപ്പായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിരിക്കും, അകത്ത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. നോക്കി, കളർ ഇപ്പോഴേ നല്ലതായിട്ട് മാറി തുടങ്ങുന്നു. അപ്പോൾ ആദ്യമായിട്ട് വടയെല്ലാം തന്നെ റെഡിയായി കഴിഞ്ഞു. ഫസ്റ്റ് സ്ലോട്ട് ഞാൻ എണ്ണയിൽ നിന്ന് എടുക്കുന്നു. നോക്കിയ നല്ല ഗോൾഡൻ ബ്രൗൺ, സാധാരണ നമ്മൾ പരിപ്പുവടയൊക്കെ ചെയ്യുന്ന പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ വടാസിനെ കാണാതോ. നോൺ വെജ് പരിപ്പുവട, ഇറച്ചി വട. ഇനി ഈ എണ്ണയിൽ തന്നെ ചൂടായി കിടക്കുന്ന എണ്ണയാണ് അതിലേക്ക് ബാക്കിയിരിക്കുന്ന വടയും വടകളും ഇതുപോലെ ഇട്ട് വറുത്തെടുക്കാം. കംപ്ലീറ്റ് വറുത്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇറച്ചി വട കംപ്ലീറ്റ് ഞാൻ വറുത്തെടുത്തു കഴിഞ്ഞു. അതെ, 20 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഒരളവിൽ നിന്നും 19-20 നിങ്ങൾ എടുക്കുന്ന സൈസ്. കുഞ്ഞുവടയായിട്ട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്കിപ്പോൾ ഒരു പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടായിട്ട് കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു വടയാക്കാം. ഇതിൻ്റെ സൈസ് വളരെ ചെറുതാക്കുകയാണെങ്കിൽ ഒരു 10-40 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതാണെങ്കിൽ നമുക്ക് ഒരു സ്നാക്കായിട്ട് ആദ്യം തന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ടൊമാറ്റോ സോസൊക്കെ കൊടുക്കാം.
വേണമെങ്കിൽ, നിർബന്ധമില്ല. അപ്പോൾ എന്തായാലും ഇതൊരു വ്യത്യസ്തമായൊരു സംഭവമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഒരു ഇറച്ചിയുടെ ടേസ്റ്റും പരിപ്പോടയുടെ ടേസ്റ്റും എല്ലാം കൂടി ചേർന്നൊരു സമ്മിശ്ര സമ്മേളനമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കട്ട്ലറ്റ് കഴിക്കുന്ന ഫീലും വട കഴിക്കുന്നതും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന പോലെ ഇരിക്കും. തീർച്ചയായിട്ടും പരീക്ഷിക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ഇറച്ചി വട എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അത് ഏത് തരം മീറ്റിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടമുള്ള മീറ്റ് സെലക്ട് ചെയ്യുക, ഉണ്ടാക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവൻ കൊടുക്കാം.